അഫ്സൽ സൗണ്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്രോഫോൺ. യൂട്യൂബേഴ്സ്, വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റർമാർക്കൊക്കെ ആവശ്യമായ വയർലെസ് മൈക്രോഫോൺ. ഇപ്പം ഞാനാണ് യൂട്യൂബിൽ ഇട്ടിരുന്നത് വയർഡ് മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഓഡിയോ കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വയർലെസ് മൈക്രോഫോൺ നല്ലത് ഏതാണെന്നുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ് വരുന്നത്. അപ്പോൾ കുറഞ്ഞതിൽ ഏറ്റവും നല്ല ഏതാണെന്ന് നോക്കുമ്പോൾ ഡിജിടെക്കിൻ്റെ നല്ലൊരു മൈക്കാന്നുള്ള മനസ്സിലായി റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇതൊന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കാന്നുള്ളതാണ്, ഇതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഡിജിടെക്കിൻ്റെ ഈ ഒരു മൈക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് കിട്ടിയ ഉടനെ പർച്ചേസ് ചെയ്ത് കിട്ടിയ ഉടനെ ചാർജിലിട്ട് അൺബോക്സ് ചെയ്ത് ചാർജിലിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ നിങ്ങളെ കേൾപ്പിക്കണം കരുതിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് പറയണത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അൺബോക്സ് ചെയ്യണം, ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നേരെ പോയിട്ട് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഡിജിടെക്കിൻ്റെ പ്രൊഫഷണൽ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് DWM101 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ DWM101 എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അത് മറക്കണ്ട, ഡിജിടെക്ക് ഈ മോഡൽ നമ്പർ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ റിസീവർ 2 മൈക്കാണ് വരുന്നത്. പിന്നെ സി ആണ് ഇതിൻ്റെ ചാർജ്, ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. കേബിൾ സി ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 to 12 മണിക്കൂർ വരെ ഇതിൻ്റെ ബാക്കപ്പ്, ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ റിസീവറും മൈക്കും തമ്മിലുള്ള അകലം ഏകദേശം 30 മീറ്റർ കിട്ടുന്നതിലാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യാൻ, ഇത് നമുക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ, ഗൂഗിളിൽ സ്കാൻ ചെയ്തിട്ട് ഇതിൽ നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ അവരുടെ സൈറ്റിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം സൈറ്റിലൊക്കെ കയറാനുള്ള QR കോഡുകൾ ഇവിടെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിന് ഏകദേശം റേറ്റ് ഇതിൽ ഇവർ MRP കൊടുത്തിട്ടുള്ളത് 6995 ആണ്. ഇപ്പോൾ സൈറ്റിൽ നമുക്ക് 4300, 4400 ഏകദേശം ആ റേറ്റിനൊക്കെയാണ് നമുക്ക് ഇപ്പോൾ സാധനം കിട്ടുന്നത്. പിന്നെ അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ 2 മൈക്ക്, അതുപോലെ തന്നെ റിസീവർ, പിന്നെ മഫ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൈക്കിൻ്റെ മുകളിൽ വരുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ അതാണ് വരുന്നത്. പിന്നെ ചാർജിങ് സൗകര്യം, ഇപ്പോൾ ഒരു അഡാപ്റ്ററിൽ നിന്ന് തന്നെ 2 എണ്ണം ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ള കേബിൾ ഇത് തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ DSLR കേബിൾ, നമ്മൾ ക്യാമറക്കും ഇതിനൊക്കെ ഓഡിയോ കണക്ട് ചെയ്യാനുള്ള കേബിൾ. പിന്നെ ഇയർഫോൺ, 2 ഇയർഫോൺ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള 2 ഇയർഫോൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ സി ടു സി ടു ഐഫോൺ കേബിളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനൊരു ബാഗിൽ ഡിജിടെക്ക് എന്നുള്ള ഇവിടെ പാഡ് ചെയ്ത് കാണാം. ഇങ്ങനെ ബാഗിലാണ് ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. നമ്മളതിൻ്റെ ഇതുണ്ടോ, ഇതിൽ 2 ഇയർഫോണുണ്ട്, 2 എണ്ണം ഉണ്ട്. ഈ ഒരു പാക്കിൽ തന്നെ 2 ഇയർഫോണുണ്ട്. നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ളത്, നമുക്ക് തന്നെ പറയണേ നമുക്ക് തന്നെ കേൾക്കാനുള്ളത്. പിന്നെ C2 iPhone കേബിൾ ഒന്നുണ്ട്, അതുപോലെ തന്നെ C2C കേബിൾ ഉണ്ട്. പിന്നെ C2, പിന്നെ നമ്മൾ ഓഡിയോ എന്ന് പറഞ്ഞല്ലോ 3.5 കേബിൾ വരുന്നത്, അതുണ്ട്. അത് ക്യാമറക്കുള്ളതും ഫോണിലതായിട്ട് 2 എണ്ണം ആയിട്ട് 2 ടൈപ്പ് ഉണ്ടോ, ഇവിടെ 2 വരാം, ഇവിടെ 3 വരാം ഉണ്ടല്ലേ, അങ്ങനെ 2 ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർജിങ്ങിനുള്ളത്, ഒരു അഡാപ്റ്ററുമ്പോൾ കണക്ട് ചെയ്തിട്ട് 2 എണ്ണം ഒരുമിച്ച് ചാർജ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മഫ് പറഞ്ഞല്ലോ, നമ്മൾ സ്പോഞ്ച് എന്ന് പറഞ്ഞല്ലേ, അതാണത് നമ്മളെ മൈക്കിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുന്നത്. അതെങ്ങനെ ക്ലിപ്പ് ചെയ്യാമെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൽ 2 കാറ്റലോഗ്, ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ, സെറ്റപ്പ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതിൽ തന്നെ ചെയ്യാനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കാറ്റലോഗിലുണ്ട്. പിന്നെ ഇതിലത് ഇതാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്, ഒരു മൈക്ക്. ഈ മൈക്കിൽ ഇവിടെ ഉണ്ടോ എക്കോ എന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ മൈക്ക് ഉണ്ട്, പിന്നെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമുണ്ട്. അതാണ് മുകൾ സൈഡിൽ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടേജ് ഡിജിടെക്ക്, അതുപോലെ തന്നെ പിന്നെ ചാർജിൻ്റെ, അതുപോലത്തെ കണക്റ്റ് ആവുന്നില്ല ചിഹ്നം. ഇത് മൈക്കിൻ്റെ മ്യൂട്ട്, അതുപോലെ എക്കോ കുറയ്ക്കാനൊക്കെ ഇതിൽ കാണിക്കാം. പിന്നെ എക്കോ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ, ഓൺ ആയി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈയൊരു എക്കോ നെല്ല് ലൈറ്റ് കത്തും. ഈ ഓൺ ആക്കുമ്പോൾ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത് താഴെ ഭാഗത്താണ്, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. പിന്നെ മൈക്ക് മ്യൂട്ടാക്കാൻ സിംഗിൾ പ്രസ് ചെയ്ത് തന്നെ മൈക്ക് മ്യൂട്ടാവും. അങ്ങനെയാണ് മൈക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ റിസീവർ. റിസീവർ നേരത്തെ മൈക്കിൻ്റെ ഓൺ പറഞ്ഞ പോലെ തന്നെ ലോങ് പ്രസ്സിൽ ഓൺ ആവും.
സിംഗിൾ പ്രസ്സിൽ മൈക്ക് മ്യൂട്ടാവുകയാണ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നേരത്തെ മൈക്കിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഫ്രണ്ട് എഡ്ജ് വരുന്നത്. ഡിജിടെക് എന്നൊക്കെ ഇവിടെ വേർ ചെയ്ത് കാണാം. പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടാൻ കുറയ്ക്കാനുള്ള രണ്ട് ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ ബാക്കിൽ ക്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാത്തിനും ഉണ്ട്. മൈക്കിനും റിസീവറിനൊക്കെ ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മൈക്കിന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി നമ്മളിതൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ റിസീവർ വരുന്നത്. റിസീവറും മൈക്ക് എല്ലാം കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ്. പക്ഷെ മുകളിലുണ്ട്, ഇവിടെ മൈക്കുണ്ട്, ഇവിടെ മൈക്കുണ്ട്, ഇവിടെ ഇല്ല. അതുപോലെ ഇയർഫോൺ കണക്ട് ചെയ്യാനുള്ളത് ഉണ്ട്, ഇവിടെ ഉണ്ട്, മുകളിലാണ് കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ സൈഡിലാണ്. പിന്നെ ചാർജിങ്ങിൻ്റെ സൈഡിലാണ് വരുന്നത്, സി ആണ് വരുന്നത്. ഇതിൻ്റെയും സി ആണ്. എല്ലാത്തിൻ്റെ ഉണ്ടല്ലേ. മൈക്കിൻ്റെ ചാർജിങ്ങിനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഓണാക്കുക. നമ്മൾ ഇതിൻ്റെ റിസീവർ ആദ്യം ഒന്ന് ഓണാക്കുകയാണ്. ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒന്നങ്ങനെ ഓണായി. ഇവിടെ ഈ കണക്റ്റിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കണം. മൈക്ക് ഓണാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ആണത്. നമ്മൾ ഒരു മൈക്ക് ഓണാക്കുകയാണ്. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു, മൈക്ക് ഓണായി. മൈക്കത് ഓണായും ചെയ്തു, ഇതിനെ കണക്റ്റായും ചെയ്തു. അപ്പോൾ ബ്ലിങ്കിങ് നിന്നല്ലോ. ഇതുപോലെ തന്നെ ഈ ഒരു മൈക്കും കൂടെ, രണ്ടാമത്തെ മൈക്ക് നമ്മൾ ഓൺ ചെയ്തു. അതും ഇപ്പോൾ ഈ റിസീവറിൽ കണക്റ്റായി. ഇനി നമ്മളത് ഇതിൽ കാണിച്ചു തരാനുള്ളത്, നമ്മൾ മൈക്ക് എടുത്തു. മൈക്കിലിപ്പോൾ ഇവിടെ എക്കോ നില ഉണ്ടല്ലോ മുകൾ സൈഡിൽ. ഈ എക്കോ നില്ല ഇവിടെ ബാഡ് ചെയ്ത് കാണാം. ഇവിടെ ഇങ്ങനെ ക്യാമറയിൽ കാണണ്ടോന്ന് അറിയില്ല. നമ്മളൊരു സിംഗിൾ പ്രസൻ്റ് മൈക്ക് ഓൺ ആവുള്ളൂ. പക്ഷേ എക്കോ ഓണായി കിട്ടണമെന്നുണ്ടെങ്കിൽ, എക്കോൻ്റെ മെയിൻ ഓണാണെന്നുണ്ടെങ്കിൽ, മാസ്റ്റർ ഓണാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കണം. ഇപ്പോൾ ഉണ്ട് ഇവിടെ എക്കോ എന്നുള്ളത് ഇവിടെ കത്തി കാണാം. എന്നിട്ട് സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്കോ ഓണാവും. ഈ നീല വരുമ്പോഴാണ്, സിംഗിൾ പ്രസ്സിൽ നീല വരുമ്പോഴാണ് നമുക്ക് എക്കോ ഈ ഒരു മൈക്കിൽ കിട്ടുക. അപ്പോൾ ഇവിടെ റിസീവറിലും അതേപോലെ തന്നെ മാറും. അപ്പോൾ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ ഓഫായി. സിംഗിൾ പ്രസ്സിൽ മൈക്കിൻ്റെ എക്കോ. ഇപ്പോൾ നമ്മൾ മിക്സറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസ്റ്ററും പിന്നെ ഒരു ഇതുണ്ടാവില്ല, അതേപോലെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ താഴെയല്ലേ നമ്മളെ പവർ ബട്ടൺ ഉണ്ടല്ലോ, അതൊരു സിംഗിൾ പ്രസ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് മ്യൂട്ടായി. ഇപ്പോൾ ഈ ഒരു മൈക്ക് മ്യൂട്ടായി എന്നാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ റിസീവർ മേൽ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് മ്യൂട്ടാകാം, രണ്ട് മൈക്ക് മ്യൂട്ടാകും. അപ്പോൾ ഏകദേശം ഇതിനെ പറ്റി മനസ്സിലായെന്ന് കാണുന്നു. പിന്നെ നമുക്കിത് ഇവിടെ ഇയർഫോണ് ഇതിലുണ്ട്, ഇയർഫോൺ നമ്മൾ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് മൈക്കിന് ഓരോന്നുണ്ട്. അത് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്കത് നമ്മൾ പറയണത് നമുക്ക് തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അതൊക്കെയാണ് ഏകദേശം ഇതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറയാൻ മറന്നു ഈ ഒരു സംഭവം എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലിങ്ങനെ പൊങ്ങി നിൽക്കണ കാണാം, കാണണ്ടെന്ന് കേൾക്കണം. നമ്മൾ മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഈ ഒരു മൈക്കിൻ്റെ രണ്ട് സൈഡിലിങ്ങനെ ഉണ്ടോ ഒരു കുഴി പോലെ ഇങ്ങനെ നിൽക്കണ. അപ്പോൾ അത് ഈ പൊന്തിക്കണ ഭാഗം ഇങ്ങനെ ഈ കുഴിക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് റൈറ്റിക്ക് ഒന്ന് ഇങ്ങനെ തിരിക്കുക, വലത് ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. ഓക്കെ, അത് റിമൂവ് ആണെന്നുണ്ടെങ്കിൽ അയച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇടത്തേക്ക് ഒന്ന് തിരിക്കുക, നേരെ എടുക്കുക, സിമ്പിളായിട്ട് എടുക്കുക. ഇത് നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി, അതാണ് ഇപ്പോൾ ലാസ്റ്റിൽ ഇത് കാണിക്കുന്നത്.